Assalamu Alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Assalatu wassalamu ala ashrafil anbiya'i wal mursaleen wa ala alihi wa sahbihi ajma'in. Amma ba'd. Al Akhlaq enna kitabile ad-darsu sabi'u ഏഴാമത്തെ പാഠം ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദാബുൻ നൗം, ഉറക്കത്തിന്റെ മര്യാദകൾ. അദബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദ, ആദാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദകൾ. ആദാബുൻ നൗം, ഉറക്കത്തിൻ്റെ മര്യാദകൾ. ഉറക്കം അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്നുണ്ട്. നമുക്ക് ആഹാരം നൽകുന്നു, നമുക്ക് വെള്ളം നൽകുന്നു, നമുക്ക് വസ്ത്രം നൽകുന്നു, നമുക്ക് ആരോഗ്യം നൽകുന്നു, നമുക്ക് രാത്രി വിശ്രമിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉറക്കം നൽകുന്നു. ഇപ്പോൾ ഉറക്കം കിട്ടിയില്ല എങ്കിൽ എത്ര വലിയ അസ്വസ്ഥതയായിരിക്കും. സമയത്ത് ആഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്രയാസത്തിലായിപ്പോകും. സമയത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിപ്പോകും. ഇതുപോലെ തന്നെ മനുഷ്യർക്ക് ഉറക്കം നഷ്ടപ്പെട്ടാൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ശരീഫിൽ പറയുന്നുണ്ട്, വജഅൽനാ നൗമകും സുബാത, നിങ്ങൾക്ക് നാം രാത്രി വളരെ സമാധാനം കിട്ടുന്ന ഉറക്കം നൽകിയില്ലേ. അതും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഏതൊരു കാര്യവും, ഉറങ്ങുന്നതാകട്ടെ, ആഹാരം കഴിക്കുന്നതാകട്ടെ, ടോയ്ലറ്റിൽ പോകുന്നതാകട്ടെ, വീട്ടിൽ പ്രവേശിക്കുന്നതാകട്ടെ, ഏത് കാര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ചെയ്താൽ ആ കാര്യം നമുക്ക് പ്രതിഫലം കിട്ടുന്നതിന് കാരണമായി തീരും. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കും, ഇരുന്ന് കുടിക്കും, ബിസ്മില്ല പറഞ്ഞു കുടിക്കും, വെള്ളത്തിൽ നോക്കി കുടിക്കും, മൂന്ന് തവണകളായി കുടിക്കും, കുടിച്ചതിന് ശേഷം അൽഹംദുലില്ല പറയും. വെള്ളം കുടിക്കുമ്പോൾ തന്നെ ആറ് കാര്യങ്ങൾ പറഞ്ഞു, ആറ് സുന്നത്തുകൾ ചെയ്തു, 60 നന്മകൾ നമുക്ക് കിട്ടുകയാണ്. ഇതുപോലെ തന്നെ ആഹാരം കഴിക്കുമ്പോൾ ചില മര്യാദകളുണ്ട്, വലത് കൈകൊണ്ട് കഴിക്കണം, ബിസ്മില്ല പറഞ്ഞ് കഴിക്കണം, പാത്രത്തിൻ്റെ എന്താണ് സ്വന്തം അരികിൽ നിന്ന് കഴിക്കണം. അതുപോലെ തന്നെ ആഹാരം കഴിച്ചതിന് ശേഷം വടിച്ച് വൃത്തിയാക്കണം, ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും ദുആ പറയണം, ചാരിയിരുന്ന് കഴിക്കാതിരിക്കണം. ഇങ്ങനെ ആഹാരവുമായി ബന്ധപ്പെട്ട മര്യാദകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉറങ്ങുമ്പോഴും പ്രതിഫലം കിട്ടണം. ഉറങ്ങുന്നതും അള്ളാഹു ഇഷ്ടമനുസരിച്ചായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത്. അള്ളാഹു ഇഷ്ടമനുസരിച്ച് ഉറങ്ങണം. എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ ഉറങ്ങണം. എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാല്ലാ. ആദാബുൻ നൗമി, ഉറക്കത്തിൻ്റെ മര്യാദകൾ. ഉറക്കം വലിയൊരു അനുഗ്രഹമാണ്. ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഉറക്കം ആവശ്യമാണ്. ആരോഗ്യം ഉണ്ടാവുന്നതിനും രാത്രിയിൽ ഉറങ്ങുന്നില്ല, ദീർഘനേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഉറക്കം വരുന്നില്ല. അപ്പോൾ രാവിലെ ആകുമ്പോൾ എന്ത് സംഭവിക്കും? സുബഹി നമസ്കാരം കൃത്യമായിട്ട് നമസ്കരിക്കാൻ പറ്റുകയില്ല, സുബഹി കളായി പോകും, സുബഹി താമസിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടക്കണം, നേരത്തെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. ഇശാക്ക് ശേഷം പെട്ടെന്നുറങ്ങാൻ ശ്രമിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്താണ്. അപ്പം ഉന്മേഷം കിട്ടുന്നതിന് ഉറക്കം ആവശ്യമാണ്. രാത്രിയിൽ ഉറങ്ങിയില്ല, പിറ്റേന്ന് പകൽ ഒരു ഉന്മേഷക്കുറവായിരിക്കും, ഒന്നും ചെയ്യാനൊരു ഒരു 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 താല്പര്യം ഉണ്ടാവുകയില്ല, ഈ അവസ്ഥയുണ്ടാകും. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കുക. ശുദ്ധിയോടെ ആയിരിക്കണം നാം ഉറങ്ങാൻ കിടക്കേണ്ടത്. ശുദ്ധി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വുളു ചെയ്യണം. രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുമ്പോൾ വുളുവോടുകൂടി എന്ത് ചെയ്യുമായിരുന്നു? കിടക്കുമായിരുന്നു. വുളു ചെയ്ത് വിരിപ്പ് മൂന്ന് പ്രാവശ്യം കുടഞ്ഞ് ദുആക്ക പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുമായിരുന്നു. അപ്പം നമ്മൾ വുളു ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഉറങ്ങണം. അപ്പം ഒന്നാമത്തെ മര്യാദയാണ് ശുദ്ധിയോടെ, അഥവാ വുളു ചെയ്ത് ഉറങ്ങണം.
ശുദ്ധിയോടെ വുളു ചെയ്ത് ഉറങ്ങണം. അതാണ് ശുദ്ധി എങ്ങനെ ഉണ്ടാകും? വുളു ചെയ്യുമ്പോഴുണ്ടാകും. പല്ല് തേച്ചും വുളു ചെയ്തുമാണ് ശുദ്ധിയാകേണ്ടത്. അപ്പോൾ പല്ല് തേക്കൽ എന്താണ്? മിസ്വാക്ക് ചെയ്യുക അല്ലേ, മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്യുക അഥവാ പല്ല് തേക്കുക. പല്ല് തേക്കുക, മിസ്വാക്ക് ചെയ്യൽ ഉറങ്ങുമ്പോഴുള്ള ഒരു സുന്നത്താണ്. മിസ്വാക്ക് ചെയ്ത് പല്ലൊക്കെ തേച്ച് എന്ത് ചെയ്യണം? ഉളു ചെയ്ത് ആണ് ശുദ്ധിയാക്കേണ്ടത്. അതിനുശേഷമോ വിരിപ്പ് തട്ടിക്കുടയണം. വിരിപ്പ് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യണം? കുടയണം. മൂന്ന് പ്രാവശ്യം തട്ടി കുടയുക. കൈകൊണ്ട് തട്ടാം, അതല്ലെങ്കിൽ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് തട്ടി കുടയാം. അപ്പോൾ വിരിപ്പ് മൂന്ന് പ്രാവശ്യം എന്ത് ചെയ്യണം? കുടയണം. കിടക്കുമ്പോൾ ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ എന്ന് ചൊല്ലണം. കിടക്കാൻ നേരം പറയേണ്ട ഒരു ദുആയാണ് ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വാഹ്യ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വാഹ്യ. ഈ ദുആ പറയണം. എല്ലാവർക്കും ആ ദുആ അറിയാമായിരിക്കും, എങ്കിൽ ഉസ്താദ് എഴുതുകയാണ്, അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വ അഹ്യ. നോക്കിയേ, അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വ അഹ്യ. എല്ലാവരും കാണാൻ പറഞ്ഞേ, അല്ലാഹുമ്മ ബിസ്മിക അമൂത്തു വ അഹ്യ. ഈ ദുആ പറഞ്ഞുകൊണ്ട് നമ്മൾ കടക്കണം. എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. മരിക്കുകയാണോ നമ്മൾ? ഉറങ്ങുന്നത് ഇതുപോലെയാണ്, മരണം പോലെയാണ് അല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തെങ്കിലും അറിയുമോ? അടുത്ത ആൾക്കാർ സംസാരിക്കുന്നുണ്ടാവും, ശബ്ദം വയ്ക്കുന്നുണ്ടാവും. നമ്മൾ സാധാരണ നിലയിൽ ഉറങ്ങുമ്പോൾ അറിയാറില്ല. രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്നത് ഏതുപോലെയാണ്? ജീവിക്കുന്ന ആളെ പോലെയാണ്. അപ്പം ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ് അല്ലേ? മരിക്കുന്നതും ഉറങ്ങുന്നതും പോലെയാണ്. രണ്ടാമത് നമ്മൾ പുനർജീവിക്കും, അതുപോലെയാണ് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത്. അതുകൊണ്ടാണ് മരണം എന്ന് പറഞ്ഞത്. അല്ലാഹുവെ, നിൻ്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു. വലതുവശം ചരിഞ്ഞ് കിബിലയ്ക്ക് നേരെ കിടക്കലാണ് ഉത്തമം. ഇത് കാണാം, വലതുവശം ചരിഞ്ഞ് കിടക്കണം അല്ലേ? വലത് വശം ചരിഞ്ഞ് കിടക്കണം. മുഖം എങ്ങോട്ടായിരിക്കണം? കിബിലയ്ക്ക് നേരെ. ഇപ്പം നാലാമത്തെ മര്യാദയാണ് വലതുവശം ചരിഞ്ഞ് കവളിനടിയിൽ കൈവച്ചുകൊണ്ട് കിബിലയ്ക്ക് നേരെ മുഖം നോക്കിക്കൊണ്ട് കിടക്കൽ സുന്നത്താണ്. അമിതമായി ഉറങ്ങരുത്. ചില കുട്ടികൾ എന്ത് ചെയ്യും? അമിതമായി ഉറങ്ങും. രാവിലെ ഉമ്മ വിളിച്ചാലും വാപ്പ വിളിച്ചാലും പിന്നെയും പിന്നെയും കിടക്കും. നല്ലതാണോ? ഇല്ല. അമിതമായിട്ട് ഉറങ്ങരുത്. ആവശ്യത്തിന് നമ്മൾ ഉറങ്ങണം. സുബൈക്ക് ശേഷം ഉറങ്ങും നല്ല. എന്തിനാ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി പറയുന്നത്? സുബൈ നിസ്കരിക്കാൻ. സുബഹി ഖളാ ആവാതെ നമുക്ക് നമസ്കരിക്കാൻ സാധിക്കും. അപ്പോൾ നേരത്തെ കടന്ന് നേരത്തെ ഇൻഷാല്ലാ എഴുന്നേൽക്കണം. സുബൈക്ക് ശേഷം ഉറങ്ങുന്നത് നല്ലതല്ല. രാവിലെ സുബൈ നിസ്കാരത്തിന് ശേഷം പിന്നെയും കടന്നുറങ്ങുക, ഇത് നല്ലൊരു ശീലമല്ല. അടുത്ത് നോക്കിയേ, ഖുൽ ഹു അല്ലാഹു അഹദ് മുഴുവനും മൂന്ന് പ്രാവശ്യവും, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് എന്നീ സൂറത്തുകൾ ഓരോ പ്രാവശ്യവും ഊതി കൈവെള്ളയിലൂതി തലയും ശരീരവും തടകൽ നല്ലതാണ്. ഈ മൂന്ന് സൂറത്തുകൾ ഓതൽ, ഏതൊക്കെ സൂറത്തുകളാണ്? സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തു നാസ് ഓതൽ എന്താണ്? സുന്നത്താണ്. അഞ്ചാമത്തെ സുന്നത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞ ഏത് സൂറത്താണ്? ഖുൽ ഹു അല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. രണ്ടാമത്തെ സൂറത്തോ? ഫലഖ്, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത്. മൂന്നാമത്തെ സൂറത്തോ? സൂറത്തു നാസ്, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് എന്ന് പറയുന്ന ഈ സൂറത്തുകൾ. ഇപ്പോൾ ഖുൽ കൊണ്ട് തുടങ്ങുന്ന മൂന്ന് സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തു നാസ് എന്നിവ ഓതി കടക്കുക. അതുപോലെ തന്നെ വേറൊരു സുന്നത്തുണ്ട്, തസ്ബീഹ ഫാത്തിമിയ. വളരെ സിമ്പിളായ ദിക്റാണ്. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ എല്ലാവരും സുബ്ഹാനല്ലാഹ്.
രാത്രി കിടക്കാൻ നേരം പറയൽ സുന്നത്താണ്. 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ, 1 ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ വീട്ടിലെ ജോലികളെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, എനിക്ക് വലിയ പ്രയാസമുണ്ട്, അതുകൊണ്ട് വീട്ടു ജോലിക്ക് വേണ്ടി ഒരാളെ തരണേ എന്ന് നബി തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്ന് ദിക്കുകൾ പഠിപ്പിച്ചു കൊടുത്തു. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണം, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണം, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണം. ഇത് നിനക്ക് ഒരു വേലക്കാരന് കിട്ടുന്നതിനേക്കാളും വീട്ടു ജോലിക്കാരന് കിട്ടുന്നതിനേക്കാളും ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുള്ള ജോലികൾ നമ്മൾ ഉമ്മമാർ ചെയ്താലും ഇൻഷാ അല്ലാഹ് ഈ ദിക്കറുകൾ പതിവാക്കിയാൽ ആ ക്ഷീണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കുദ്രത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ദിക്കറിന് തസ്ബീഹ ഫാത്തിമിയ എന്ന് പേര് വയ്ക്കുവാൻ കാരണം. അപ്പോൾ ഈ ദിക്കറുകളും ചെല്ലൽ ഉറങ്ങുമ്പോഴുള്ള സുന്നത്താണ്. അതുപോലെ തന്നെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വൈലഹി നുഷൂർ എന്നുള്ള ദുആ ഉണ്ട്, അത് ഇൻഷാ നമുക്ക് പഠിക്കാം. ആ ദുആ പറഞ്ഞു എഴുന്നേൽക്കൽ സുന്നത്താണ്. അന്നൗമു സുബാതുൻ, ഉറക്കം വിശ്രമമാണ്. ഇനി അതിൻ്റെ എക്സസൈസ് നോക്കുക, ഉറങ്ങാൻ കിടക്കേണ്ടത് എങ്ങനെ, രണ്ട് ശുദ്ധിയാക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ഉത്തരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഇൻഷാല്ലാഹ് എഴുതുക. പൂരിപ്പിക്കുക, ബിസ്മിക്ക അല്ലാഹുമ്മ ഡാഷ്, രണ്ട് ഡാഷ് വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ ആക്ടിവിറ്റീസ് നോക്കുക, പേജ് 22, പകർത്താം. ബിസ്മിക്ക അല്ലാഹുമ്മ അമൂത്തു വഹ്യ, അത് താഴെ എഴുതുക. ശുദ്ധിയോടെയാണ് നാം ഉറങ്ങേണ്ടത്, താഴെ എഴുതുക. വിവരിക്കാം, കിടക്കേണ്ട രൂപം, ശുദ്ധിയാകേണ്ട രൂപം, ഓതേണ്ട സൂറത്തുകൾ. പേര് പറയാം, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പാഠഭാഗങ്ങൾ വായിച്ചു നോക്കുക, ആക്ടിവിറ്റീസ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകളിൽ മുന്നേറുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.